ഒന്നിറങ്ങി വാടാ വാവേ, നിനക്ക് അവിടെ 11 മണിക്ക് എത്തണ്ടേ? പുലർകാല സുന്ദര സ്വപ്നം കഴിഞ്ഞമ്മേ, ഇപ്പറങ്ങും. എത്ര ദിവസം വീട്ട്? 2 എണ്ണം. പൈപ്പ് ശരിയല്ല. പൈപ്പിന് പകരല്ലേ പാട്ടിടുന്നത്? ഓ, ഞാനൊന്ന് തുറന്നേ ഉള്ളൂ. അല്ല ചേട്ടാ, നാളല്ലേ ഇപ്പോഴും ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു നടക്കാൻ. അതും ഏതോ ഒരു മാർക്കറ്റിംഗ് കമ്പനിയുടെ. എടി, മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജറാണ്. കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ക്യാബിനിൽ ഇരുന്നാ മതി, ഇങ്ങനെ ഓട്ടോ ആയിട്ട് തെണ്ടണ്ട. ചേട്ടൻ ഇത് എന്തോന്ന് പറഞ്ഞിട്ടാ ഇങ്ങനെ തന്നെ എല്ലാരും പറയുന്നത്? അവസാനം ടൈം കേട്ട് വീട് തോറും നടക്കാം. ഞാൻ നടന്നോളാ. ഓ, നടന്നോ, ഒന്നും മിണ്ടായിരിക്കടി, നീ പോയിക്കോ മോനെ. അതെ, ഈ ഷർട്ട് ഇങ്ങനെ അകത്തിട്ട നിനക്ക് അവിടെ ചെല്ലുമ്പോ ഒന്നുകൂടെ പോണോന്ന് തോന്നിയാലോ? ആ സുരേഷ് ചെലപ്പോ ഓട്ടോക്ക് വരും, താക്കോലോടുത്തേക്ക്. എന്താവാൻ, കുഞ്ഞോള് പറഞ്ഞ പോലെ തന്നെ, ഏതോ കമ്പനിയുടെ പേരും പറഞ്ഞ് ഹോം ഡെലിവറി. ഇന്നലെ ബാഗിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു, വാ വിളിച്ചിട്ട് വന്നില്ലല്ലോ. അങ്ങേര അയക്കുന്ന പൈസ അപ്പം തന്നെ പിൻവലിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത മാസം അയക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ വരാൻ പറഞ്ഞേ. അതൊരു ദിവസം കഴിഞ്ഞിട്ടെടുത്താലെന്താ, ബാങ്കല്ലേ, അവിടെ കിടക്കൂലേ. അതിന്റെ ഉലുമാലൊന്നും എനിക്കറിയില്ല, അങ്ങേർക്കേ അറിയൂ. എന്തായാലും വാവ കാരണം എനിക്ക് കണക്കിന് കിട്ടി. ടൈം കെട്ടി മാനേജറാവാൻ പോയതല്ലേ. കളിയാക്കാ സിസ്റ്ററേ, നമുക്ക് ടൈം കെട്ടണ്ട, മാനേജറും ആവണ്ട. പെങ്ങളെ കല്യാണം നടത്തണം, വലിയ കടമൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോണം. മേഴ്സി സിസ്റ്ററേ, അച്ഛനോട് പറഞ്ഞിട്ടേ എനിക്കവിടെ ചെറിയൊരു ജോലി വാങ്ങിത്താ. കൊള്ളാം, കാനഡയിലോ? അങ്ങ് ദുബായിക്ക് പോകണമല്ലോ, അത്ര എളുപ്പമൊന്നുമല്ല കാനഡയിൽ പോവാൻ, ഭയങ്കര ചെലവാ. ഈ ഞാൻ തന്നെ എത്ര കാലമായിട്ട് ശ്രമിക്കുക. അങ്ങോട്ട് പോവാണോ കാനഡയ്ക്ക്? ഉടനെ ഉണ്ടോ? ആ, ഈ പ്രാവശ്യം എല്ലാം ശരിയാവുന്ന പറഞ്ഞേ. അമ്മച്ചിയേ, നിങ്ങളാകെ രണ്ടുപേരല്ലേ ഉള്ളൂ. കഴിഞ്ഞ മാസമല്ലേ ഞാൻ ഒരു കുറ്റി കൊണ്ടുവന്നു തന്നു. അമ്മച്ചിയേ, അവളോ? ഞാൻ കരുതി നീ ഇത് കൊടുത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയിരുന്നു. നിന്റെ മറ്റേ കുന്ത്രാണ്ടത്തിൽ ആരാണ്ടൊക്കെയോ വിളിച്ചു, ഒന്നും മയങ്ങാനൊത്തില്ല. വിളിയോട് വിളി. അതെ, വേറൊരു ഫോണുണ്ട്, അത് ഓഫ് ചെയ്യാൻ മറന്നമ്മ. കാനഡയിലേക്ക് പോകണമെന്ന് പറയുന്നവർക്ക് ഇച്ചായം കൊടുക്കുന്ന നമ്പറാ. മറുപടി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. നീ അതിങ്ങോട്ട് എടുത്ത് വെക്കടാ. നമ്മുടെ അത്തിക്കാട്ട പ്രസാദ് ഏട്ടനെ കറണ്ട് അടിച്ചെന്ന് പറയുന്ന കേട്ട് രാവിലെ ടൗണിൽ നിന്ന്. എന്നിട്ട് വേറൊന്നും അറിഞ്ഞില്ല. അതെ, ഊതിയ വെള്ളം വെച്ച് നിക്കണ്ട, പിന്നെ ഫലവില ഉണ്ടാവും. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിഞ്ഞു. ബാണാസുരന്റെ ഒരു വരവുണ്ട്. ബാണാസുരം വന്നില്ലെങ്കിൽ നാളെ അണ്ണാച്ചി വരും കേട്ടോ. പലിശക്കെടുത്ത് ഒരു പശുവിനെ വാങ്ങിച്ചിട്ട് പട്ടിണി കിട്ടു പോന്നില്ലേ, ആ പൈസ വാങ്ങിക്കാൻ. നേരത്തെ ഞങ്ങൾ തമ്മിൽ ഒരേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, തുണിക്കടയിലാണ് വർക്ക് ചെയ്തത്. അവിടെ നിന്നാണ് ഇഷ്ടത്തിൽ വായത്. എവിടെയായിരുന്നു തുണിക്കട? അവിടെ തന്നെ, കൊടുവായി തന്നെ. കൊടുവായി തന്നെ ഉള്ളവർ തുണിക്കടയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തേതാണ്. കഥയല്ലേ ഇത് ജീവിതം, നല്ല രസമുള്ള പരിപാടിയാ. നല്ല രസമുണ്ടല്ലേ, നാട്ടുകാരുടെ ജീവിതത്തോലെയാണ്. നീ വടാ, തൊലയെന്ന് കാണാനൊന്നുമല്ല, ഓരോരോ ജീവിതങ്ങളൊന്നും പഠിക്കാനുണ്ട്. പഠിക്ക് പഠിക്ക്, ഇതുപോലെ വന്നിരിക്ക ടി വിയിൽ. അമ്മാ ചോറെടുക്ക്. ഇത് ജയല്ലേ? അല്ലല്ല, നിഷ കുറ്റിപ്പുറത്തുള്ള. അല്ലടാ, സുരേഖ. അല്ലടി നിഷ, ഇതാ വന്ന് നോക്ക്. ഉമ്മച്ചേ, വീട്ടിലെ ദോശ മടുത്തിട്ടാണ് ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ദോശ ഈ ഉഴുന്ന് കണ്ടുപിടിച്ചാൽ തല്ലിക്കുമല്ലോ. ഉഴുന്നിട്ടല്ലടാ,
അരിദോശയാ. അതുകൊണ്ടാണ് കഴിക്കാന്ന് വെച്ചത്. ഷാജാന അരിദോശ ഉണ്ടാ തിന്ന്, ഒരെണ്ണെടുത്താട്ടോ. രാവിലെ 10 മണിക്കൂടെ ഫൈനലാണ്. അമ്മർക്ക് എന്തായാലും പുറത്തുനാളാണ് ഉറപ്പാ. സ്ഥിരം ഓട്ടോണോ അല്ലെങ്കിൽ പോകണ്ടായിരുന്നു. ഞാനെങ്കിലും ചവിട്ടിത്തള്ളി ഒരു 10 മണിക്ക് എത്താം. എങ്ങനെയാണ് പറഞ്ഞോട്ടോ. നിനക്കൊന്നും നാണില്ലടാ, വയസ്സായി എന്നിട്ടും കളിച്ച് നടക്കുന്നു. എടാ വാവേ, ഷാജഹാന്റെ പ്രായത്തിലേ അവന്റെ വാപ്പയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. 8 മക്കളാ? ആ, 2 എണ്ണം മറ്റേ കുടിയില്ല. രണ്ട് കുടുംബത്തെ അങ്ങേരും നന്നായിട്ട് നോക്കി. നീയൊക്കെ ഇപ്പോഴും ഉമ്മമാരുണ്ടാക്കി തരുന്നതും കഴിച്ച് കുട്ടിയും കോലും കളിച്ച് നടക്കുന്നു. ഡാ, നിനക്ക് കല്യാണമൊന്നും വേണ്ടേ? അവനെന്താ ഒരു കുറവ്? നടക്കൂലുമ്മ, പോടാ അവിടുന്ന്. ശരിക്കും പറയുന്നേരായോ? ആ, കുറച്ചു നേരമായി. ഒരപ്പാപ്പിന് ട്രിപ്പ് കൊടുത്തപ്പോ ഭയങ്കര ഷുവറി. ഞാൻ അടുത്ത് തന്നെ വേണം, ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞതാ. പിന്നെ അങ്ങേര് ഉറങ്ങിയിട്ടാ ഞാനൊന്ന് ഇറങ്ങി. എന്തോ അല്ല, ചിലരടുത്ത് നിന്നാലും ഷുവറാവും. ഇങ്ങനെയൊക്കെ പറയാനറിയോ? ഇന്നലെ എന്താ വരാണ്ടിരുന്നേ? ഉച്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞതല്ലേ? ഞാൻ എത്ര നേരം കാത്തിരുന്നു അറിയാമോ? അവസാനം ബാങ്കിലെത്തിയപ്പോ സമയം 3:30 കഴിഞ്ഞു. അതെ, കളി കഴിഞ്ഞപ്പോ ലേറ്റ് ആയി. എന്നെ ആ പാർലറിന്റെ ഫ്രണ്ടിൽ ഇറക്കിയേ കേട്ടോ. എന്നിട്ട് വാ, പോയിക്കോ, വെയിറ്റ് ചെയ്യണ്ട. അല്ലാലും പാർലറിന്റെ മുമ്പിൽ നിർത്തിയാ പിന്നെ വെയിറ്റിംഗ് ഒന്നുമില്ല. അവിടെ മുഖം മിനുക്കിയിട്ട് ഇറങ്ങി വരുമ്പഴേ സമയം ഒരുപാടാവും. അടുത്ത മാസേ അങ്ങോട്ട് പോകേണ്ടതാ. മുഖത്തിനെ കുറിച്ച് ഭംഗിയൊന്നില്ലെങ്കിൽ അങ്ങേര് എന്നെ കണ്ടിട്ട് വല്ല കാനഡയിലെ പെൺപിള്ളേരെ കൂടെ പോവും. ഓ, ഇപ്പൊ തന്നെ ആവശ്യത്തിന് കൂടുതൽ ഭംഗി ഉണ്ടല്ലോ. അങ്ങനെ ഞാനൊക്കെ എന്ത് ചെയ്യും? ആണുങ്ങൾക്ക് ഭംഗിയല്ല വേണ്ടേ, ചൊണയെ വേണ്ടേ. ചൊണ ആദ്യമൊക്കെ അങ്ങനെ പറയും, പിന്നെ ചൊണയല്ല ചൊളയാണ് വേണ്ടതെന്ന് പറയും. അപ്പൊ സിസ്റ്റർ അടുത്ത മാസം പോവും. അതൊക്കെ പോട്ടെ, ഇനിമേല സിസ്റ്റർ ഒന്ന് വിളിക്കരുത് കേട്ടോ. പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. ഞാനൊന്നും പറഞ്ഞില്ല. ആരോ നോട്ടെടുത്ത് എന്തോ തമാശ പറഞ്ഞപ്പോ സുലൈമാനും മുക്രി കൂടി അത് ഏറ്റുപിടിച്ചു. അപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ എന്തിനാ പറയാൻ പോയത്? ഒന്നാമതാ മുക്രിക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. അതിന്റെ കൂടെ അച്ഛൻ്റെ ഈ പൊട്ട വർത്താനം. ഈ സീരിയലാണല്ലേ നാട്ടിൽ കിടക്കണോ എല്ലാം അറിയണ്ടോ? അറിയാത്ത എന്തിനാ പറയാൻ പോണേ? അല്ലെങ്കിലും അച്ഛൻ ഈയിടെ സീരിയൽ കണ്ടുകൊണ്ട് പറയുന്ന എല്ലാം വേണ്ട. അതിനോ നീ മിണ്ടാരിടി, നീ കൂടുതൽ പറയണ്ട. നളിനെ ഞാൻ കണ്ടിരുന്നു. അനി ആനന്ദ് വേണം, അങ്ങനെ ഞാനും കണ്ടിരുന്നു. നീ ഇന്നലെ ആ പള്ളിയുടെ മുന്നിൽ എന്തായിരുന്നു? കുറെ മാപ്പിള പിള്ളേരും കുട്ടി ചാട്ടവും ബഹളും, അതും ആ പള്ളിമുറ്റത്ത്. അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന്മാർ തമ്മിൽ സഹകരിക്കാനാണോ കുറ്റം? അതും ഇക്കാലത്ത് ആരായാലും എന്താ സ്നേഹത്തിന് പോകാൻ സമ്മതിക്കരുത്. ഈ കവലയിലെ കടയിലിരുന്ന് തള്ളുന്ന പോലെ അല്ലത്. നീ ക്രിക്കറ്റും കളിച്ച് എന്നും ചീത്ത വിളിച്ച് നടന്നോ? ഇവൾക്കൊരു ആലോചന വന്നിരുന്നു, അറിഞ്ഞോ? നീ വലിയ കപിൽ ദേവാ നടക്കല്ലേ. നീ കപിൽ ദേവ ആലോചന കാര്യം എന്നോട് അമ്മ പറഞ്ഞു. അതൊക്കെ നടന്നോളും, പെണ്ണിൻ്റെ അങ്ങളെ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്നും പറഞ്ഞ് ഒരു കല്യാണവും മുടങ്ങിയിട്ടില്ല. അതിന് ഞാൻ തന്നെ ഓടണ്ടേ? നമ്മളവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് കോംപ്രമൈസ് ആക്കി സ്നേഹത്തോടെ പിരിഞ്ഞല്ലേ. എന്നിട്ട് അവർക്ക് മനസ്സിലായില്ല നമ്മളല്ല ചെയ്തതെന്ന്. നിനക്കുമല്ല പ്രാന്തണ്ട ദേവദാസേ, ഇതൊക്കെ തന്നെയല്ല എല്ലായിടത്തും പറയുന്നത്. ഈ അച്ഛനും സ്വാമിയും കത്തീവ് ഒക്കെ പറയുന്നത് ഇത് തന്നെ. ഇതുവരെയായിട്ട് ആരും മാറിയിട്ടില്ല. പിന്നെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രനും ആ സുലൈമാനും മാത്രമുള്ളൂ. ഒട്ടന്മാർക്കല്ലാണ്ട് ആർക്ക് ബോധ്യപ്പെടാൻ? അതുകൊണ്ട് തന്നെ നമ്മുടെ കൊടിയുള്ള എല്ലാ സ്ഥലത്തും ഒരു ശ്രദ്ധ വേണം. ബേത്തൂരും 4 മൈലിലും ഈ രണ്ടു പേര് വെച്ച് പോകണം. ഇവിടെ നമ്മുടെ മനോജും ചന്ദ്രനും കിട്ടും. അയ്യോ, ഞാൻ നിൽക്കൂല, എനിക്ക് മഞ്ഞപ്പിത്തം വന്നല്ലേ, മഞ്ഞത്ത് നിൽക്കാൻ പാടില്ല. പിന്നെ വീട്ടിലെ അമ്മ ഒറ്റക്കല്ലേ. നീ നിൽക്കും എന്നാ ഞാൻ ഒറ്റക്ക് നിൽക്കൂല, ഇവിടെ നിൽക്കാൻ പറ. അതുകൊണ്ടാ കോപ്പ ഞാൻ നിൽക്കാൻ പറഞ്ഞേ. കൂട്ടത്തിൽ ഒരു വർത്താനമുള്ള നീ. ആ പോട്ടെ, മുരളി ഉണ്ടാവും. 3 സ്ഥലത്ത് നിന്നാ മതി, ബാക്കിയുള്ള സ്ഥലത്ത് മോഹൻജി ഏർപ്പാടാക്കിക്കോളൂ. എങ്കിൽ ശരി, നോക്കട്ടെ. കാണുന്നുണ്ട്, കാണുന്നുണ്ട്. എന്താണ്, എന്താണെന്ന്? ഇതിൽ 3 മൈൽ കാണാൻ പറ്റുമോ?
പിന്നെ അതിൽ കുത്തബ് മിനാറും താജ്മഹലും ഒക്കെ കാണാം. എടാ പോങ്ങ, ഇതിലെങ്ങനെയാടാ മൂന്നാം മൈൽ കാണുന്നേ? ഇനി കൊടിയൊന്നും ഒരുത്തിനും തൊടുന്നു തോന്നുന്നില്ലടാ. ഇന്നെന്തൊരു പ്രസംഗമായിരുന്നു നമ്മുടെ നാട്ടിലെ സമ്മേളനത്തിന് എല്ലാവരും കൂടെ. അന്ന് അള്ളേണ്ടൊക്കെ ഉണ്ടല്ലോ, പുള്ളിയൊന്നും നമ്മളൊന്നും വിചാരിക്കുന്ന പോലല്ലോ കേട്ടോ. പുള്ളി എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞത്, നല്ല തങ്കപ്പെട്ട പൊഞ്ഞുപോലത്തെ മനുഷ്യൻ. പിന്നെ എന്തേ, ആ പള്ളിയിലച്ചൻ്റെയൊക്കെ പ്രസംഗം കേൾക്കണമായിരുന്നു. എൻ്റെ പൊന്നോ പള്ളിയിലച്ചൻ, വിശന്നും താഴ്ചയും വരുന്നവരുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളി. ആ പള്ളിമേടയിലോട്ട് ചെന്നാൽ മതി കിട്ടും. എടാ, ഞാൻ ആ വയറിങ്ങിൻ്റെ ജോലിക്ക് ചെന്നപ്പോൾ ഇച്ചിരി തണുത്ത വെള്ളം ചോദിച്ചതിന് കിണറ്റൊന്ന് കോരി കുടിക്കാൻ പറഞ്ഞ ആളാണ്. അച്ഛൻ വേറെ, ദൈവം വേറെ, ഇത്രേ ഉള്ളൂ. ഒന്നും കാണുന്നില്ല കാര്യമായിട്ട്. ഇങ്ങ തന്ന പൈസ. തീർമാറുന്ന പോരാട്ടങ്ങളുടെ യുദ്ധഭൂമിയാവുകയാണ് ചെമ്പരിക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനം. നവോദയ ചെമ്പരിക്ക പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ കേരളത്തിന്റെ കരുത്തരായ 10 ടീമുകൾ ഏറ്റുമുട്ടുകയാണ്. വേഗം കൊണ്ട്, കരുത്തുകൊണ്ട്, തന്ത്രങ്ങൾ കൊണ്ട് എതിരാളികളെ കളത്തിന് പുറത്താക്കാൻ അവരെ മറ്റത്. ഉദ്ഘാടന മത്സരത്തിൽ KKC കണ്ണൂരുമായി ചെമ്പരിക്ക നവോദയയുടെ ചുണക്കുട്ടികൾ ഏറ്റുമുട്ടുകയാണ്. എത്ര നനച്ചിട്ടാലും തീവാറുന്ന മൈതാന മധ്യത്ത് നവോദയയുടെ കരുത്തനായ വാവ നയിക്കുന്ന കബഡി കളി കാണുവാൻ നിങ്ങളേവരെയും ക്ഷണിക്കും. നശിപ്പിച്ചു, നല്ല മജ്ജയായിട്ട് വന്നതാണ്. നീ ബാക്കി വായിക്കാം. നീ ബാങ്ക് കൊടുക്കണ കേട്ടില്ലേ? അത് അവിടെ നടന്നോളൂ. നീ വിളിച്ചേ ണല്ലോ ചെമ്പരിക്കില് കരുത്തനായ വാവാന്നൊക്കെ പറയണ കേട്ടല്ലോ, ഉള്ളതാണോ? അദാനി ഉണ്ടായാലും അംബാനി ഉണ്ടായാലും നമുക്ക് എന്തായാലും ചോദിച്ചാ നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. അതെ ഷാജാനെ, അദാനിയെ പറ്റി പറയണ്ട കേട്ടോ. അല്ല ഉച്ചയാണ് അദാനിൻ്റെ ആരാ? എടാ ജോയിച്ചിട്ട് എന്നോട് കാര്യം ചോദിച്ചു, ഞാൻ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു. ഞാൻ നിന്നെല്ലാം പറഞ്ഞു, നിന്റെ പാർട്ടിക്കാരെ ബന്ധുക്കളെല്ലാം പറഞ്ഞ. അല്ല ഞാൻ അറിഞ്ഞില്ല അദാനിൻ്റെ മറ്റവനാണെന്നുള്ള കാര്യം. ഞാനും നിന്നെ ചോറ് തന്നെയാണ്. നീ എന്താ പറഞ്ഞതെന്നും ആരെ പറ്റി പറഞ്ഞതെന്നും എനിക്ക് മനസ്സിലാവും കേട്ടാ. ഞാൻ എന്ത് പറഞ്ഞു, ആരെ പറ്റി പറഞ്ഞു എനിക്ക് മനസ്സിലാവൂടെ. എന്നെ മണ്ടറാക്കാൻ നോക്കുന്നത് വേണ്ട. നീണ്ടല്ലേ ചായ എടുത്തടാ ഷാജഹാനെ, നീ നോക്കിക്കോ എന്താ ചെണ്ട ഞാൻ കാണിച്ചു തരാം കേട്ടാ. എടാ എന്റെ 10 രൂപയാണ് ആ പോയത്. ഓന് വരണമെന്നുണ്ട്, ഇവിടെ കാര്യത്തിൽ തീരുമാനമാക്കാതെ എങ്ങനെ വരുന്നെന്ന് വെച്ചിട്ടാണ്. അവളുടെ മൂത്തുപ്പാൻ വേണ്ടിട്ട് പയ്യൻ കോഴിക്കോട് വരണോ? എന്റെ ഡിമാൻഡ് ഒന്നും ഇല്ലെന്നാ പറയുന്നത്, നല്ല ചെക്കനാന്നാ പറഞ്ഞേ. നീ ആ സുബൈ രച്ച ചെക്കന്റെ പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. അതെത്ര കാണിക്കാനൊന്നുമില്ല, കുഞ്ഞുമോള് കണ്ടതാ. നീ ഇങ്ങോട്ട് കാണിക്ക ഒരു മിനിറ്റ്. ഇവിടെ കാര്യം ഏതാണ്ട് ഉറപ്പിച്ച മട്ട, എവിടെ നിന്നെടുത്ത് കൊടുക്കാൻ 50 pounds. ആഹാ, ഇതാ ചെക്കൻ, കൊള്ളാലോ. സുബൈർ വിളിച്ചപ്പോ കാര്യം പറഞ്ഞായിരുന്നു. എന്താടാ ചിരിക്കണേ? ഏ ഒന്നുമില്ല, ഈ ബിരിയാണി ചട്ടവും ഇല്ലേ, അതിന് കൈയും കാലും വെച്ചോലുണ്ട്. ഉമ്മ ഞാൻ പറഞ്ഞതല്ലേ, ഞാനത് ഡിലീറ്റ് ആക്കി കളയൂ കേട്ടോ. നീ ഡിലീറ്റ് ആക്കിയിട്ട് കാര്യമില്ല, സുബൈർ ഇത് ഡിലീറ്റ് ആക്കൂല മോളെ. നിന്റെ കാര്യമില്ലേ, കട്ടപ്പോകയാണ് ഉമ്മ. എടാ നിനക്ക് ഏതാണ്ട് കളിയെ കൊള്ളല്ലേ, പിള്ളേരെ തോളത്ത് കയറാതെ പോയേ. ഉള്ള ആരെയും പറഞ്ഞാണ് എന്റെ റൂബി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്നെ അങ്ങോട്ട് കെട്ടിക്കോ. നാട്ടുകാരെ അല്ലെങ്കിൽ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ കെട്ടിയനെ. കല്യാണത്തിന് കാര്യം എന്തായി? ഇവരെ സുഖിടത്ത് വരെ അറിയില്ലേ, ഏത് കാര്യത്തിന് പോയാലും അതിനകത്തൊന്ന് ആരെയോ കാത്തുപ്പാണല്ലോ. സിസ്റ്ററിൽ നിന്ന് പോണ്ടേ? ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞു. ആരെയോ കാക്കുന്നേ? അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക്കുക, ഇപ്പൊ എത്തും. നിങ്ങളീ വയസ്സാങ്കാലത്ത് അവരെ ആശുപത്രിയിലൊന്നും ആക്കണ്ട, നമ്മൾ മന്ത്രി ചൂതിയെ വെള്ളം കൊടുത്താൽ മതി. ഈ ശ്വാസം മുട്ടൊക്കെ പമ്പടക്കും. ചിരിക്കണ്ട, എല്ലാ ശ്വാസം മുട്ടും ശ്വാസം മുട്ടലല്ല, ചില പാതകൾ ഉള്ളിൽ കയറി ഒളിച്ച പല ലക്ഷണങ്ങളും കാണിക്കും. ചങ്ങലമാടം പോയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൽ. ഈ പോക്കിന് ദീനം മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷ നോക്കി. അതിനെന്താ നോക്ക, അവര് വന്നു തോന്നുന്നു. ഈ ഹിമാറാറണ ഇങ്ങനെ കൂട്ടൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല, ആളുഷാറായി. ഇനി നല്ലോണം അങ്ങ് ആവി പിടിച്ചാ മതി. ഞാൻ കേട്ട് ഓർക്കാം. എന്താ
ഇത് വാങ്ങാനുള്ള പരിപാടി ഉണ്ടോ? ഇത് അമ്മച്ചിയുടെ മുറിയാ? അല്ല, ഇത് എന്റെ മുറിയാ. അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി. നല്ല മുറി, സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ ഉണ്ട്. ബാബു, സ്റ്റാർ ഹോട്ടലൊക്കെ താമസിച്ചിട്ടുണ്ടോ? താമസിച്ചിട്ടൊന്നുമില്ല, പോയിട്ടൊക്കെ ഉണ്ട്. കണ്ടാ തന്നെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. എന്താ ഈ മുറി കണ്ടിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ടോ? ബാബ ഇരിക്കെ, ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം. എന്നെ പേടിയാണോ? പിന്നെ ഇഷ്ട ഞാൻ പോയിട്ടുവരാം.